Yes. Adı Şerif. Oh, okay. ജാഫറാ വിളിച്ചത്. എന്തു പറഞ്ഞു? ബീരാൻ സാഹിബ് ഞെരുക്കത്തിലാണ്, തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന്. അപ്പോ അതും അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ. മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ, രജനിക്കൊന്ന് ശ്രമിച്ചുകൂടി? ചോദിച്ചു തരില്ല, മോഷ്ടിക്കാൻ പറ്റിയേമില്ല. താക്കൂലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ഇങ്ങനെ ഒരാളുണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രനെ അറിയാമല്ലോ. ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഇതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ. ക്ഷമിക്കണം ചേച്ചി, ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഏതായാലും കഴിഞ്ഞു കഴിഞ്ഞു. ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. ശരി, നമുക്ക് നാളെ കാണാം. ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് അറിയാമോ? ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു, പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി. അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അതാണത്വമാണോ? സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത്. യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. ഈ ജീവൻ ദൈവമെടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനല്ലെന്ന് ആർക്കറിയാം. ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ തൊട്ട്. ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കൂല. പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. ആരെ? മാസമല്ലോ. എവിടെ? ഇവിടെ വന്നിട്ടില്ല, ഈ നാട്ടിലെവിടെയോ ഉണ്ട്. എനിക്കൊരു കത്ത് വന്നു. ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് നുണയാണ്. ആരെ ചതിച്ചതാ? പാവം. സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ്. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അളിയനല്ലേ. രജനി, നീ ഒരു കാര്യം, ആരുടെയും കണ്ണിപ്പെടാതെ അമ്മ ഇവിടെ വരാൻ നീ ഒരു എഴുത്ത്. ഇവിടെ വരാനോ? അത് തന്നെ, അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും. എഴുന്നേൽക്കോ. കാപ്പി. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരിക്കണം. ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത്, അതുകൊണ്ട് അല്പം നീട്ടാ. എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി? കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും. സന്ധ്യയാകുമോ വരാൻ? 7.5 മണിയാവും. ഈ ജോലി വേണ്ടായിരുന്നു. വേണ്ടെന്ന് വെച്ചാ പറ്റുമോ? ഈ ജോലി കിട്ടിയത് കൊണ്ടാണ് 6 മാസം ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത്. എന്നിട്ടും വാടിക കുടിശ്ശിയായി. ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലേ, എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല. കിട്ടുന്നത് വരെ
ഞാനീ ജോലി ചെയ്യട്ടെ ഒരു വിശ്രമവും ഇല്ലാത്ത ജോലി എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്ത ഒരു അമ്മയാണ് ഞാൻ ഒരു കുഞ്ഞിന്റെ അല്ല അനേക അനാഥ കുഞ്ഞുങ്ങളുടെ ആ ഇതാ ഇതെന്താ ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി ആ പണം കൊണ്ട് വാങ്ങിയതാ ഞാൻ ഇനി ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ നോ അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി എഴുന്നേറ്റ് കുളിച്ചാട്ടെ കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് പോകാവൂ വരട്ടെ ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാൾ തന്നെ എടുത്ത് കൈത്തരും എന്തെങ്കിലും സംശയം തോന്നുക സംശയം തോന്നാത്ത എന്ത് ചെയ്യണം പക്ഷേ അവന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും തമ്പുരാനെ ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുള്ളൂ സംഗതിയൊക്കെ ശരിയാ പക്ഷേ പൂച്ചയുടെ കേസിൽ ആര് മണികെട്ടും പറ്റിയൊരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ ചോറ് വളഞ്ഞു വെച്ച് കാത്തിരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി എനിക്കൊന്നും വേണമെന്നില്ല ശകലം വല്ലതും കഴിച്ചിട്ട് കിടക്കാം നീ വല്ലതും കഴിച്ചു വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ആറുമാസം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചു ഇനി വയ്യ ആറുമാസം ആറു വർഷം പോലെയാണ് ഞാൻ ജോലി കഴിച്ചത് വേർപാടിന്റെ വേദന എന്താണെന്ന് അന്നാണ് ഞാൻ അറിഞ്ഞത് എന്താ എത്ര താമസിച്ചത് ഉദ്യോഗം തിരക്കി പല സ്ഥലത്തും പോയി എന്നിട്ട് എന്തായി ഞാൻ ജയിൽ പോയി വന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരതൃപ്തി സാരമില്ല ആയിരം വാതിലുകളിലെ മുട്ട ഏതെങ്കിലും ഒന്ന് തുറക്കും നീ ധൈര്യമായിരിക്കും ഏതായാലും പോയി കൈ കഴിട്ട് വരൂ വല്ലതും കഴിക്കാം ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ ബാബു അതെ ആശാനെ ഇതാ താങ്ക്സ് ഇതാ എന്തിനാ ഇത് എന്തൊരു സമ്മാനം നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ അത് തന്നെയാ എനിക്കുള്ള സമ്മാനം ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും കൂലിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത് എന്റെ ആശാന അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ പെങ്ങൾ വേഗം വീട് പറ്റാൻ നോക്കും ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല വരട്ടെ ഏതാടാ സ്ത്രീ ആർക്കറിയാം നീ എങ്ങനെ ഇവിടെ വന്നു അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും നമുക്ക് വീട്ടിലേക്ക് പോകാം